ഞങ്ങൾ പറഞ്ഞല്ലോ പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം. സി പി എം മൂന്നാം സ്ഥാനത്ത്. അത് ഏത് സ്ഥാനാർത്ഥി അങ്ങനെയല്ലേ പറയുള്ളൂ. മൂന്നാം സ്ഥാനാർത്ഥി നിങ്ങൾ ഇവിടെ മത്സരിക്കുന്ന ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് ചോദിച്ചു നോക്ക്, ആരും ജയിക്കുന്നത് പറയുള്ളൂ. അപ്പൊ അത് തെറ്റു പറയാൻ പറ്റില്ല. അല്ലല്ല, ഞാൻ ആദ്യമേ തൊട്ടേ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഏതെങ്കിലും എന്റെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ? ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന് പറയാൻ ആകുമെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ട്? ഒന്ന്. അപ്പൊ ഞങ്ങളോട് ഒരു തിരിച്ചു ചോദ്യം ചോദിച്ചു, ആരായിക്കോട്ടെ പ്രതിപക്ഷത്തിന്റെ കൂടി വിലയിരുത്തലാകുമോ തെരഞ്ഞെടുപ്പ്? ആയിക്കോട്ടെ, പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലായി തന്നെ കണക്കാക്കും. ഇവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. എന്ത് കുറവ് വന്നാലും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ്. അല്ല, അതപ്പൊ തീരുമാനിച്ചാൽ മതിയല്ലോ. എന്ത് കുഴപ്പം വന്നാലും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ്. വിജയം ഞങ്ങളുടെ ടീം വർക്കാണ്, ഞങ്ങളുടെ അസാമാന്യമായ ടീം വർക്കാണ്. ഞാൻ അവകാശപ്പെടുന്നത് കഴിഞ്ഞ 50 വർഷക്കാലം കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫും നടത്താത്ത പ്രവർത്തനമാണ് ഞങ്ങൾ ഈ ചേലക്കരയിലും പാലക്കാട് ഞങ്ങൾ നടത്തുന്നത്. അതാണല്ലോ ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള സമീപനത്തിലുണ്ടായ മാറ്റം നോർത്തിലെ രണ്ട് സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ 3 ദിവസം മുമ്പാണ് സംഘപരിവാറിന്റെ നറേറ്റീവ് ഹിന്ദുവിൽ കൂടി വന്നത്. മനസ്സിലായല്ലോ, നിരന്തരമായി പറയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു? മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണ്, തങ്ങൾ വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ അവരെ പുറകെ നടന്ന. ഇവർക്ക് മാറ്റി പറയാൻ യാതൊരു ലജ്ജയില്ല, യാതൊരു ലജ്ജ. സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ദേ ഇങ്ങോട്ട് വന്നോളൂ, ഞങ്ങളിവിടെ റെഡിയായി നിൽക്കുകയാണ് എന്ന് എല്ലാവരും പറഞ്ഞിട്ട് ഇരുണ്ടു നേരം വിളിക്കുന്നതിന് മുമ്പ് അത് കാളിയനാണെന്ന് പറഞ്ഞ മന്ത്രിമാരുള്ള നാടാണ് കേരളം. നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി ഈ കുടുംബത്തോടൊപ്പമായിരിക്കും ഞങ്ങളെന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി, ആ കേസിലെ നവീൻ ബാബു മരിക്കാനിടയായ കേസിലെ പ്രതി, ജയിലിൽ നിന്ന് വന്നപ്പോ സ്വന്തം ഭാര്യയെ വിട്ടാണ് സ്വീകരിച്ചത്. അതാണ് സി പി എമ്മിന്റെ മുഖം എന്ന് പറയുന്നത്, ഇരട്ടമുഖം. മനസ്സിലായില്ലേ? അതാണ് ഇപ്പോ ചെയ്യുന്ന, ഇപ്പോ പിണറായി വിജയൻ ചെയ്യുന്നത് മുഴുവൻ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാ. ഹവാല കള്ളപ്പണ കേസിൽ പ്രതിയാകേണ്ട സുരേന്ദ്രൻ സാക്ഷിയായി. മഞ്ചേശ്വരം കോഴക്കേസിൽ പ്രതിയായി വിചാരണ നേരിടേണ്ട ആളെ മര്യാദയ്ക്ക് കുറ്റപത്രം കൊടുക്കാതെ രക്ഷിച്ചു. ഈ തെരഞ്ഞെടുപ്പ് വേറൊരു കാര്യം കൂടി വിലയിരുത്തും. നവീൻ ബാബുവിന്റെ കേസ് വാളയാറിൽ 9 വയസ്സും 13 വയസ്സും പ്രായമുള്ള പെൺകുട്ടികളെ കൊന്ന് കെട്ടിത്തൂക്കിയ കേസ് വെറുതെ വിട്ടത് സി പി എംകാരെ. വണ്ടിപ്പെരിയാറിൽ 5 വയസ്സുള്ള പെൺകുട്ടിയോട് മോശമായി പെരുമാറി അതിനെ കൊന്ന് കെട്ടിത്തൂക്കിയ കേസിൽ ഡിവൈഎഫ്ഐക്കാരനെ വെറുതെ വിട്ടത്. പിന്നീട് മാതാപിതാക്കൾ പഠിക്കാൻ അയച്ച സിദ്ധാർത്ഥനെ ക്രൂരമായി കൊന്ന് ബാത്റൂമിൽ കെട്ടിത്തൂക്കിയ പ്രതികളെ സംരക്ഷിക്കുന്നത്. ഈ കേസിലെല്ലാം സി പി എം ഇരകളോടൊപ്പമല്ല, വേട്ടക്കാരോടൊപ്പമാണ്. സ്വന്തക്കാരാ എല്ലാവരും, എല്ലാവരും സ്വന്തക്കാരാ, എല്ലാവരും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാ. അതുകൊണ്ട് വേട്ടക്കാരോടൊപ്പമാണ് നിന്നത്. എന്തിനാണ് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്വന്തം ഭാര്യയെ ജയിലിൽ അയച്ച് ഈ കേസിലെ പ്രതിയെ സ്വീകരിപ്പിച്ചത്? അതിലേക്ക് ജനങ്ങൾ മറുപടി പറയും. ഞാൻ എം വി ഗോവിന്ദൻ എന്നുള്ള വ്യക്തിയെക്കുറിച്ചല്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ആ സ്ഥാനത്തിരുന്നുകൊണ്ട് നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി അവരോടൊപ്പമാണെന്ന് പറയുകയും പ്രതിയെ സ്വീകരിക്കാൻ ഭാര്യയെ പറഞ്ഞുവിടുകയും ചെയ്ത പാർട്ടിയാണ്. അതാണ് ഞാൻ ചോദിച്ചത്, സി പി എമ്മിന് നിന്റെ പേരാണോ കാപട്യം?